അണ്ണേ, കുതിരയുടെ പുറത്തൊരു കൺട്രോൾ വേണേ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഇതാണോ അമ്മായി പറഞ്ഞ വിനയത്തിന്റെ ഉത്തുംഗ ശൃംഗം, ലാളിത്യത്തിന്റെ മകുടോദാഹരണം? അത് എം എൽ എ വളർന്നാലും മന്ത്രിയല്ലാവുള്ളൂ, രാജാവാകോ? അത് പിന്നെ ഓൺലൈൻ ടാക്സിക്കാരെയും ഓട്ടോക്കാരെയും പേടിച്ച കുതിരപ്പുറത്ത് വന്നത് അല്ലേ മുകേഷേട്ടാ? ഡേ ഡേ, മതിയാക്ക്. നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന ചീപ്പ്നെസ്സിനോട് പിടിച്ചു നിൽക്കാൻ ഇതേ ഉള്ളൊരു വഴി. ആനപ്പുറത്ത് വരണമെന്ന് വിചാരിച്ചതാ, എന്നിട്ട് എന്താ വരാഞ്ഞത്? ബുക്ക് ചെയ്ത ആനയ്ക്ക് മതം. വർഗീയത പറയല്ലേ ഏട്ടാ? വർഗീയത അല്ല, മതം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. ആ മതഭ്രാന്താണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ആ അതും ശരിയാ. അണ്ണേ കൊഞ്ചം മുറുക്കി പിടിക്കുങ്കോ, ഒന്ന് ഇറങ്ങട്ട്. ആ കേറുമ്പോ ഇത്ര ഹൈറ്റ് ഇല്ലായിരുന്നു. തക്ക സമയത്ത് തന്നെ വന്നത് നന്നായി. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിക്കണം. ഏതാ നിയോജക മണ്ഡലം? അങ്കമാലി. ഓ അങ്കമാലി ആണെങ്കിൽ നിങ്ങളുടെ എം പി ഇന്നസെന്റിന്റെ അടുത്ത് പറഞ്ഞാ മതി, ഞാൻ കൊല്ലം എം എൽ എ. ചേട്ടാ എന്താ, ഒരു എം എൽ എക്ക് എന്ത് ശമ്പളം കിട്ടും അറിഞ്ഞിട്ടെന്തിനാ? ഇപ്പൊ ഞാനൊരു സിനിമാ നടനായല്ലോ, സ്വാഭാവികമായും അടുത്തത് എം എൽ എ ആണല്ലോ. എം എൽ എയോ നീയോ? എടാ നിനക്ക് എം എൽ എയുടെ ഫുൾ ഫോം എന്താണെങ്കിലും അറിയോ? കഷ്ടം തന്നെ. ഇവന്മാരെയൊക്കെ ഇത്രയും കാലം നമ്മുടെ കൂടെ ബെഡായി ബംഗ്ലാവിൽ താമസിപ്പിച്ച നമ്മളെ വേണം തല്ലാൻ. വിഷാരടി, എം എൽ എയുടെ ഫുൾ ഫോം നീ ഒന്ന് പറഞ്ഞു കൊടുക്ക, കേൾക്ക്. മെമ്പർ ഓഫ്, കേട്ട് പഠിക്ക്. രാഷ്ട്രീയം വിട്, നിനക്കൊക്കെ ബെഡായിയെ പറഞ്ഞിട്ടുള്ളു. എന്തായി നമ്മുടെ സ്കിറ്റിന്റെ കാര്യം? ഇതേ വെറും തമാശ കളിയല്ല? അയ്യോ തമാശ കളിയല്ലേ, ഈശ്വരാ എഴുതി വെച്ചേക്കണ മൊത്തം തമാശയാ. അതല്ല, കോടിക്കണക്കിന് മലയാളികൾ കണ്ടു രസിക്കേണ്ടതാണ്. നീ എല്ലാം കൂടെ എന്റെ വില കളയരുത്. ചേട്ടന്റെ വില പോവാതിരിക്കാനാണ് മെയിൻ വേഷം ഞാൻ കളിക്കാന്ന് പറയുന്നത്. മെയിൻ വേഷം നീ കളിച്ചാ ഏക്കൂല, ഞാൻ കളിച്ചോളാം. നീ പോടാ, നീ രണ്ടു വർഷം പോടാ. എടാ 17 വർഷം സ്റ്റേജിൽ കിടന്ന് കളിച്ചാളാ ഞാൻ. ആ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറയും. എന്നിട്ട് നീ എന്തെങ്കിലും സിനിമയിൽ മര്യാദക്ക് അഭിനയിച്ചു. പിന്നെ നിന്റെ വീട്ടിൽ മുഴുവൻ ഭരതവാർഡ് വെച്ചേക്കുമല്ലോ. ഭരതവാർഡ് ആരിക്കോടാ, എനിക്ക് ഓസ്കാർ അവാർഡ് മതിയാ. ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച കൂണല്ലടാ. കൂണാടാ, പിന്നെ വലുതാവുമ്പോ പനയാവുന്നു. ഏ കൂണിന്ന് പനയ? ഒന്ന് നിർത്ത്, നാണമില്ലല്ലോടാ നിനക്കൊക്കെ ഇങ്ങനെ പൊങ്ങച്ചൻ പറയാൻ. ഞാൻ 10-300 സിനിമ അഭിനയിച്ചു, രണ്ടു പടം നിർമ്മിച്ച് സൂപ്പർ ഹിറ്റ് ആക്കി. ഇതെങ്ങാണ് ഞാൻ വരുന്ന വഴിക്ക്? ദേ ഞാൻ വരുന്നേ, 10-300 പടം അഭിനയിച്ചവനാന്നേ, രണ്ടു പടം സൂപ്പർ ഹിറ്റ് ആക്കിയാണേ എന്ന് ഞാൻ പറയുന്നുണ്ടോ? ഇല്ല, അത് വിനയം. ഞാൻ ഇന്ത്യക്ക് അകത്തും പുറത്തും ആയിരക്കണക്കിന് സ്റ്റാർ ഷോസുകൾ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ കൂടെ നാടകം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് ആളുകളെ തടഞ്ഞു നിർത്തി, ഹലോ ഞാനൊരു 1000 വേദി കടന്നവനാണേ, ഞാൻ മോഹൻലാലിന്റെ കൂടെ നാടകം അഭിനയിച്ചവനാണ് എന്ന് ഞാൻ പറയുന്നുണ്ടോ? സർവോപരി ഞാനിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു എം എൽ എ ആണ്. ഞാൻ വരുന്ന വഴിക്ക് ഈ എം എൽ എ വരുന്നേ, മാറുന്നില്ലേ, ദാ എം എൽ എ വരുന്നേ, അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? അതാണ് മഹത്വം, കണ്ടു പഠിക്ക്. ഇതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല, ഇനി ഒട്ട് പറയാനും പോകുന്നില്ല. പണവും പ്രശസ്തിയും വന്നതുകൊണ്ട് അഹങ്കാരികളായി മാറിയ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ ചെയ്യുന്നത് സിനിമയാണെങ്കിലും ബെഡായി ബംഗ്ലാവാണെങ്കിലും ഇനി അമ്പലപ്പറമ്പിലെ മിമിക്രിയാണെങ്കിലും ഈ ഇരിക്കുന്ന പ്രബുദ്ധരായ ജനങ്ങൾ, ആസ്വാദകർ അത് കണ്ട് രസിക്കണം, ഇഷ്ടപ്പെടണം, പ്രോത്സാഹിപ്പിക്കണം. അവർ തന്ന സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വളർന്ന് ഇന്ന് ഈ നിലയിലെത്തിയത്. ധർമ്മജ മോനെ, എന്താ പണമില്ലാത്ത, പരിപാടിയില്ലാത്ത, സിനിമയില്ലാത്ത ഒരു ധർമ്മജനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തിന്? അല്ല, അതൊക്കെ ചിന്തിക്കുമ്പോഴാ എനിക്കൊരു സന്തോഷം. വിഷാരടി, എന്തോ നിങ്ങളുടെ കേൾക്കാനാണ് പറയുന്നത്. ഒരു വേഷം ചെറുതോ വലുതോ എന്നുള്ളതല്ല പ്രധാനം, അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു നടന്റെ ധർമ്മം. മനോജേ, എന്തേട്ടോ നാളെ ഒരുപക്ഷെ നീ ഒരു സിനിമയിൽ നായകനാകാം, ആര്യ നായികയാകാം, അമ്മായി ഒരു നായികയാകാം. ഞാനോ? എന്താ ആയിക്കൂടെ, ആവാം. ആ സിനിമയിൽ എനിക്കൊരു പക്ഷേ ഒരു ചെറിയ റോളായിരുന്നു, പക്ഷേ ഞാൻ വേണ്ടെന്ന് പറയില്ല, നിറഞ്ഞ മനസ്സോടെ ഞാനത് സ്വീകരിക്കും. അതാണ് ഒരു കലാകാരൻ.
യഥാർത്ഥ കലാകാരൻ. കരയരുത്, കരയരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായി, ഞാൻ ആരാണെന്ന് മനസ്സിലായി. എനിക്കത് മക്കളെ, സമത്വ സുന്ദരമായ ഒരു കലാഭാരതം, വർഗരഹിതമായ ഒരു കലാ ഇന്ത്യ കെട്ടിപ്പടുക്കണം. പോയി മേക്കപ്പ് ഇട്ട് തിറ്റിന് വേണ്ടി റെഡിയായി വരൂ. ചെല്ല. മുകേഷ് ചേട്ടാ, അപ്പൊ മെയിൻ വേഷം ഞാനല്ലേ? അത് ഞാൻ ചേട്ടനോ? പിന്നല്ലാതെ മെയിൻ വേഷം ഞാൻ, അത് വിട്ട് കളിക്കില്ല. ഇവിടെ മെയിൻ നടമാര് വന്ന അതിന്റെ മുകളിലാണ് ഞാൻ. പിന്നല്ലേ വീകിരികൾ? നീ പോടാ. അപ്പൊ സമത്വ സുന്ദരം എന്ന് പറഞ്ഞിട്ട് ഒരു സമത്വം ഇല്ല, എല്ലാരും എന്നെ കാട്ടി താഴെ. അപ്പൊ കലാഭാരതം കെട്ടിപ്പടുക്കണോന്ന് പറഞ്ഞതോ? ഞാനൊന്നും പറഞ്ഞില്ല, മെയിൻ ഞാൻ. അപ്പൊ ഞാനോ? ഞാൻ മെയിനിലേക്ക് പിന്നെ ഞാൻ പൊളിക്കും. നീ ആദ്യം പോയി അഭിനയം പഠിക്കണ. മെയിൻ ഞാൻ. സുഹൃത്തുക്കളെ, ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് ബഡായി ബംഗ്ലാവ് ടീമിന്റെ സ്കിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ആഹാ, കളിച്ചിരുന്നെങ്കിൽ ഇത്രയും കയ്യിൽ കിട്ടൂലായിരുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.